അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഉമ്മയുടെ കണ്ണുനീരിൻ്റെയും സുന്നി പ്രവർത്തകരുടെ വേദനയുടെയും മുകളിൽ ഒരു പണക്കൊഴുപ്പിനും ഒരു അധികാരത്തിനും അധികം ആയുസില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു കല്ലാങ്കുഴിയിലെ മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റിയിലെയും മുസ്ലിം യൂത്ത് ലീഗ് കല്ലാങ്കുഴി ശാഖാ കമ്മിറ്റിയിലെയും എസ് ടി യു കല്ലാങ്കുഴി കമ്മിറ്റിയിലെയും പ്രവർത്തകരടക്കം കാഞ്ഞിരപ്പുഴ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പ്രതികൾക്ക് ലഭിച്ച ഇരട്ട ജീവപര്യന്തമെന്ന ശിക്ഷാവിധി. അനധികൃത പിരിവ് പള്ളിയിൽ വെച്ച് നടത്തരുത് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചതായിരുന്നു ഇവർ ചെയ്ത തെറ്റ്. മണ്ണാർക്കാട് കല്ലാങ്കുഴിയിലെ സഹോദരങ്ങളായ കുഞ്ഞിഹംസ, നൂറുദ്ദീൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെല്ലാം കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ടി എച്ച് രജിതയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. എല്ലാ പ്രതികൾക്കുമേൽ കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഇന്നത്തെ വിചാരണയിൽ 25 പ്രതികളാണ് ഹാജരായത്. ആകെ 27 പ്രതികളിൽ നാലാം പ്രതി ഹംസപ്പ നേരത്തെ മരണപ്പെട്ടിരുന്നു. ഒരു പ്രതിയുള്ളത് കൃത്യം നടന്ന സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ല. ഇയാളുടെ വിചാരണ ജുവനൈൽ കോടതിയിലാണ് നടക്കുന്നത്. 2013 നവംബർ 20 രാത്രി 9 മണിയോടെയാണ് കല്ലാങ്കുഴിയിൽ സുന്നി പ്രവർത്തകരായ പള്ളത്ത് വീട്ടിൽ കുഞ്ഞിഹംസ, സഹോദരൻ നൂറുദ്ദീൻ എന്നിവർ കൊല്ലപ്പെട്ടത്. ഇവരുടെ സഹോദരൻ കുഞ്ഞുമുഹമ്മദ് മാരകമായ പരിക്കുകൾ പറ്റിയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കല്ലാങ്കുഴി സുന്നി ജുമുഅ മസ്ജിദിൽ തണൽ എന്ന സംഘടനയുടെ പിരിവിനെ ചൊല്ലിയുള്ള തർക്കമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. പള്ളിയിൽ പിരിവ് നടത്തുന്നതിനെതിരെ വഖഫ് ബോർഡിൽ നിന്ന് ഹംസ വിധി സമ്പാദിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അക്രമം ഉണ്ടായത്. വിധിയിൽ സന്തോഷമുണ്ടെന്നും പരമാവധി ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുടുംബം പറഞ്ഞു. കല്ലാങ്കുഴി പള്ളിയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ പാർട്ടി പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്, മുസ്ലിം പള്ളികൾ പ്രാർത്ഥനകൾ അത് മാത്രമായിരിക്കണം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിൽ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു കൊലപാതകത്തിന് കാരണം. ഇതിൽ മൊത്തം 100 പ്രതികൾ സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 72 സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു. അങ്ങനെയാണ് ഇവരെല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. എല്ലാവർക്കും കോമൺ ഇന്റൻഷൻ ആയിരുന്നു, എല്ലാവർക്കും ഒരേ കൊല്ലണം എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആസൂത്രിതമായ കൊലപാതകം 100% ഒരേ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ ഇന്റൻഷനിൽ ഒരേ ഒരുപാട് ആയുധങ്ങൾ അതിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വാളും മടാളും വടികളുമായിട്ട് ഇത്രയും ആയുധങ്ങളുമായിട്ട് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഗൂഢാലോചന, വസ്തുത്തിൽ അതിൻ്റെ ഗൂഢാലോചന ഇതുവരെയും അന്വേഷിച്ച് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രതികളെല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആ ഈ സംഭവത്തിന് ശേഷം വസ്തുത്തിൽ ഞങ്ങൾക്കൊന്നും അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സാക്ഷികൾ പലരും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. നമ്മൾ വലിയ രൂപത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ. കാരണം അത് അവരുടെ കല്ലാങ്കുഴി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഗ്രാമമാണ്. അവിടെ മറ്റൊരു പാർട്ടിക്കും അവർ ഒന്നിനും സമ്മതിച്ചിരുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ സംയമനം പാലിച്ചത് ഈ നീതിന്യായ വ്യവസ്ഥയിലൊരു വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം പാലിക്കപ്പെട്ടു. മരണപ്പെട്ടവരുടെ അവസാനത്തെ 4 മിനിറ്റ് എൻ്റെ 2 സഹോദരങ്ങളുടെ ആ 4 മിനിറ്റ് കടന്ന് കണ്ടവനാണ് ഞാൻ, അവരുടെ അവസാനത്തെ 4 മിനിറ്റ്. അങ്ങനെ വരുമ്പോൾ 25 പ്രതികളെയും തൂക്കിക്കൊല്ലണം എന്നാണ് എനിക്ക് പറയുള്ളത്. എന്തായാലും കൂടുതൽ എന്തെങ്കിലും പറയാം, ഈ ശിക്ഷാവിധികൾ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. സന്തോഷമുണ്ട്, ദൈവത്തിന് സ്തുതി. സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് 18 വയസ്സായിരുന്നു. ഇപ്പോൾ ഏകദേശം 8.5 വർഷം കഴിഞ്ഞു. എന്തായാലും ഫൈനലി നീതി നടപ്പിലായി. അക്യൂസ്ഡ് ഫോൺ ഗിൽറ്റ്. സോ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാക്സിമം പണിഷ്മെൻ്റ് തന്നെയാണ്. അതിൽ കുറഞ്ഞതൊന്നും ഒരു അറിയിക്കുന്നില്ല. എന്തായാലും കോടതിൻ്റെ നിരീക്ഷണം എങ്ങനെയെന്നുള്ളത് ഇനി 2 ഡേയ്സിൽ അറിയാം. ബിപിയുടെ വധത്തിൽ 51 വെട്ടുവെട്ടിയെന്ന് ഘോരമായി പ്രസംഗിക്കുന്ന ഇവർ ഒരു വീട്ടിലേക്ക് വെള്ള പുതപ്പിച്ച് 2 മയ്യത്ത് കൊണ്ടുവരുന്ന അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? മയ്യത്ത് വീട്ടുകാർക്ക് കാണാൻ പോലും പറ്റാത്ത രൂപത്തിൽ വികൃതമാക്കുകയും മരിക്കാൻ പോകുന്ന സമയത്ത് വെള്ളത്തിന് പകരം വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുകയും ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടിയ ഇരട്ട ജീവപര്യന്തമെന്ന ശിക്ഷ തന്നെ കുറഞ്ഞു പോയോ എന്ന് തോന്നുന്നു. ഈ കൊല നടത്തിയതിനു ശേഷം എന്തൊക്കെ ന്യായീകരണങ്ങളാണ് അവർ നടത്തിയത്? ആദ്യം ഒരു കുടുംബ വഴക്കാണെന്ന് പറഞ്ഞു. പിന്നെ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ചെയ്ത വേറൊരു കൊലക്കുള്ള മറുപടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പല നുണപ്രചരണങ്ങളും ഇവർ നടത്തി. സത്യത്തിനെ അതികാലം മൂടിവെക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സത്യം അവസാന സമയത്ത് വിജയിക്കുക തന്നെ ചെയ്യും. അതാണ് ഈ കല്ലാങ്കുഴിയിൽ കൊലപാതകം നടത്തിയവർക്കെതിരെയുള്ള കോടതി വിധി. ഈ കോടതി വിധിക്ക് ശേഷവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള നേതൃത്വത്തിൻ്റെ മറുപടി കേൾക്കുമ്പോഴാണ് വിഷമമുള്ളത്. നമുക്കതിലേക്ക് വരാം. 2013 നടന്ന പാലക്കാട് കല്ലാങ്കുഴി ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുണ്ടെന്ന് സംബന്ധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സല
പ്രതികൾക്ക് വേണ്ടി പാർട്ടി കേസ് നടത്തിയിട്ടുണ്ട്. ആസൂത്രിത കൊലപാതകമല്ലെന്നും സംഘടനത്തിൽ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാണെന്നും പി എം എ സലാം പറഞ്ഞു. പാലക്കാട് കല്ലാങ്കുഴി ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വേണ്ടി പാർട്ടി കേസ് നടത്തിയിട്ടുണ്ടെന്നും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറഞ്ഞു. കൊലപാതകം നടന്നത് ആസൂത്രിതമല്ല, സംഘടനത്തിൽ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാണ്. നേരത്തെ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികൾ ലീഗ് നേതാക്കളോടൊപ്പം ഫോട്ടോ എടുത്തതിൽ തെറ്റില്ലെന്നും പി എം എസ് സലാം ജിദ്ദയിൽ പറഞ്ഞു. സംഘടനത്തിൽ കൊല്ലില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടില്ലേ, അപ്പുറത്തും മരണമുണ്ടാവും പുറത്തു മരണം രണ്ടു ഭാഗത്തും പരിക്കുണ്ടാവും, അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ്. ഇപ്പുറം കുഞ്ഞു ഹംസയും നൂറുദ്ദീനും മരണപ്പെട്ടിട്ടുണ്ട്, അപ്പുറം ആരാണ് മരണപ്പെട്ടതെന്ന് സലാംക്ക് വ്യക്തമാക്കേണ്ടിയിരുന്നു. അതേപോലെ ഇപ്പുറം ഇവരുടെ മൂത്ത സഹോദരൻ കുഞ്ഞു മുഹമ്മദിന് പരിക്കേറ്റിട്ടുണ്ട്, അപ്പുറം പരിക്കേറ്റ ആളുകളെയും വ്യക്തമാക്കി പറയേണ്ടത് സലാംക്കയുടെ ബാധ്യതയായിരുന്നു. കേസ് നടത്തിയിട്ടുണ്ട്, അത് മറച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ ഇത് അവസാനത്തെ വിധിയല്ല, ഒരു ജില്ലാ കോടതി വിധി അവസാനത്തെ വിധിയല്ലല്ലോ, അതിന് മുകളിലൊക്കെ വിധികളുണ്ട്. കൊല വധശിക്ഷയല്ല, അതിനപ്പുറമുള്ള ശിക്ഷകളൊക്കെ വന്നിട്ട് പോലും അതിൻ്റെയും അപ്പുറമുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിച്ചത് ഏതാണ് സലാംക്ക? ശരിയാണ്, അതിൻ്റെ മുകളിലുള്ള കോടതിയിൽ, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ നിങ്ങൾ പോയി നിങ്ങൾ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചോളൂ. പക്ഷേ നാളെ റബ്ബിൻ്റെ അടുത്തും ഒരു കോടതിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 2013 നവംബറിലാണ് പാലക്കാട് കല്ലാങ്കുഴിയിൽ പള്ളത്ത് നൂറുദ്ദീനും സഹോദരൻ ഹംസയും കൊല്ലപ്പെട്ടത്. കേസിൽ പ്രതികളായ 25 പേർക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇനി ഈ വിഷയത്തിൽ നമുക്ക് മണ്ണാർക്കാട് MLA എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. രണ്ടാളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് അതിൽ രാഷ്ട്രീയവും പാർട്ടിയും ഒന്നും നോക്കി ആരും ആരെ ഇടപെടാനും സഹായിക്കാനും, അല്ലെങ്കിലും ഇത്തരം രണ്ടാൾ കൊല്ലപ്പെട്ട കേസിലൊക്കെ വളരെ ഗൗരവമായ അന്വേഷണം നടക്കുന്നിടത്ത് ആർക്ക് ആരെ രക്ഷിക്കാനാണ്, ആരും ആരെയും സഹായിച്ചിട്ടില്ല. 27 പ്രതികളെ അതിൽ പോലീസ് ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവർക്ക് അതിൻ്റെ സമയമാകുമ്പോൾ കോടതി ജാമ്യം കൊടുത്തു. അപ്പോൾ നേരത്തെ ജാമ്യം കിട്ടി, അതിലൊക്കെ ഭരണസ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നിയമത്തെക്കുറിച്ച് അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ നിയമത്തിനെ കുറിച്ച് മാത്രമല്ല കുറച്ച് വേറെയുള്ളവർക്കൊക്കെ അറിയും ശംസുക്ക. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ കുറ്റപത്രം കൊടുക്കാതിരുന്നതും ലീഗ് നേതാക്കളുടെ കൂടെ ഫോട്ടോയിലും സ്റ്റേജിലും നിന്നതും നിങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ടോ സഹായിച്ചതുകൊണ്ടോ അല്ലല്ലോ അല്ലേ? ജാമ്യം കിട്ടി, ആ കേസ് വിചാരണ കാത്തു കഴിയുകയാണ്, അതാണ് അതിൻ്റെ സംഭവം. അതിൽ സഹായിച്ചു എന്നോ അതിലിടപെട്ടു എന്നോ ഈ 2.5 കൊല്ലമായിട്ട് ഞങ്ങളെക്കുറിച്ച്, പാർട്ടിയെക്കുറിച്ചോ MLA യെക്കുറിച്ചോ ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. ആര് പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ആക്ഷേപം ഉണ്ടായിരുന്നു? വേണ്ട, നിങ്ങളുടെ ലീഗിന്റെ സെക്രട്ടറി തന്നെ പറയുന്നതെന്ന് കേട്ടു നോക്കൂ. അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് കേസ് നടത്തിയിട്ടുണ്ട്, അത് മറച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് കേസ് നടത്തിയിട്ടുണ്ട്, അത് മറച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആർക്ക് വേണ്ടി ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത ആ കൊലപാതകൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് കേസ് നടത്തിയിട്ടുണ്ട് എന്നാണ് സലാമ പറയുന്നത്? 2.5 കൊല്ലമായിട്ട് ഞങ്ങളെക്കുറിച്ച്, പാർട്ടിയെക്കുറിച്ചോ MLA യെക്കുറിച്ചോ ഇതുവരെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് കേസ് നടത്തിയിട്ടുണ്ട്, അത് മറച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് കേസ് നടത്തിയിട്ടുണ്ട്, അത് മറച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവർക്ക് വേണ്ടി മാത്രമല്ല, ഇതേപോലെ പലർക്കും വേണ്ടി നിങ്ങൾ കേസ് നടത്തുകയും പലരെയും ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. കല്ലാങ്കുഴിയിലെ സാക്ഷികളെ മാത്രമല്ല, പല സാക്ഷികളെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ശങ്കരപ്പണിക്കൽ പോയാൽ കാല് വെട്ടുന്നു പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, കീശേരിയിലെ 5 മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ആ 302 കേസ് പ്രതി. ഇവിടെ ആലഞ്ചോട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർക്ക് കുട്ടിയാണ് പേര് കൊടുക്കുന്നത്. വളരെ കരുതി നിന്നോണ്ടേ, കാരണം അത് ലിസ്റ്റ് കൊടുക്കണ പോലീസ് ഇതിൽ കഴിയും. കാരണം ഇങ്ങനത്തെ ഇങ്ങനെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയാണ് ലിസ്റ്റ് കൊടുത്തിട്ട് പോലീസ് ഒന്നും കാണാൻ നായാട്ട് എടുത്ത് ഞങ്ങളെ കുട്ടികളോട് കൊണ്ട് ആദ്യം ഞങ്ങൾ നിങ്ങളായിട്ട് കൈകാര്യം ചെയ്യും. ആ കൈകാര്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യം നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കേസിന് സാക്ഷി പറയാൻ, ഇനി 3 ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിക്കാണ്ട് ഒരു വിജയൻ നടന്ന ഒരാൾ കൂടി പേര് കൊടുത്തിട്ടുണ്ട്. ആ വിജയനും ഒരു അധ്യാപകനാണ്. അധ്യാപകനോട് ഞാൻ പറയാം, ഇത് പോയിക്കാട് പറയായിരിക്കും, തിരിച്ചു കൊണ്ട് പെരികത്തൂര എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറനാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇതിന് എവരെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ, അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ലാതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്തോണ്ട് ബാക്കി ഞാനിട്ടു, നിങ്ങൾ യാതൊരു ബേജാറുണ്ട്. ഇതേപോലെ അണികൾക്ക് നിർദ്ദേശം കൊടുത്ത്
അണികളെ ഗുണ്ടകളാക്കുന്ന ഇങ്ങനത്തെ ആളുകളെയാണ് ആദ്യം തന്നെ ചങ്ങലക്കിടേണ്ടത്. അദ്ദേഹത്തിന്റെ വേറൊരു പ്രസംഗം കൂടി നമുക്ക് കേൾക്കാം. ഇവർക്ക് ആണെങ്കിൽ അങ്ങനെ നമ്മള് കയറി, നമ്മളത് മർമ്മത്ത് കയറിക്കാണ് ഇവർക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ അമ്മായിക്കൂടി ആയിട്ട് യാതൊരു കാര്യമല്ല. നിങ്ങളിപ്പോട്ടെ ഏപ്പിക്കാരാണ്, നിങ്ങൾ ഏപ്പിക്കാർ പ്രശ്നമുണ്ടാവും. ഒന്ന് ഉഷാറായിട്ട് ഒന്ന് നേരിട്ടാ മതി, ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതങ്ങനെ നേരിടാ കൂടെ ഈ പ്രശ്നം. ഇത് ഞാൻ കേൾക്കട്ടെ, ഈ പ്രശ്നം ഈ അധികാരം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നമ്മക്ക് അധികാരം ഇല്ലെങ്കിൽ നിങ്ങൾ യാതൊരു ബേജാറും വേണ്ട. നമ്മളൊരു 10-18 എണ്ണം അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ പേടിച്ചിട്ട്? നമ്മളൊരു ശക്തിയല്ലേ? നമ്മള് ന്യായക്കേടൊന്നുമില്ലെങ്കിൽ നമ്മളെ കയ്യിൽ ന്യായം ഉണ്ടെങ്കിൽ നമ്മളൊരു കുറേശ്ശിനും പേടിച്ചിട്ടുണ്ട. എല്ലാരും പരസ്യ വരീനാണ് നിർത്തുക. അസംബ്ലിയിൽ ഞങ്ങൾ പോയിക്കോട്ടെ. ബാക്കി ഇപ്പൊ കുട്ടികളെ എന്തെങ്കിലും പെട്ടാലേ ഇങ്ങളെ കൂടെ ഞങ്ങളുണ്ടോ? ഇങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നേതാക്കന്മാരാ? ഞങ്ങൾക്കറിയില്ല. ഒരു പ്രതിസന്ധി വന്ന ഞങ്ങളെ കൂടെ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ ബേജാറൊന്നും വേണ്ട. ഇപ്പൊ ഭരണാട് മാറിയിട്ട് വിചാരിച്ചു. കുട്ടികൾ പെട്ടു ബഷീർക്ക, നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകണം. നിങ്ങൾ ഇവരുടെ കൂടെ ജയിലിലേക്ക് പോകുമോ? നിങ്ങൾ ഉണ്ടാകും, പാർട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഈ പ്രസംഗങ്ങളാണ് ആദ്യം നിർത്തേണ്ടത്. നൂറുദ്ദീനും കുഞ്ഞു ഹംസയും പോയ വേദന സുന്നികൾക്കും ആ കുടുംബത്തിനും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് 25 കുടുംബങ്ങൾ. അവരുടെ വേദന ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. ഇവരുടെ മക്കൾ സ്കൂളിലും മദ്രസയിലും പോകുമ്പോൾ വാപ്പ എവിടെയാണെന്ന് പറയുമ്പോൾ എത്ര വിഷമം അവർക്കുണ്ടാകും. ഇതേപോലുള്ള പ്രസംഗങ്ങൾ നിർത്താൻ ലീഗ് നേതൃത്വം തയ്യാറാവണം. അതേപോലെ നേതാക്കളുടെ വാക്ക് കേട്ടിറങ്ങുന്ന പ്രവർത്തകരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ പറയുന്നവരാരും അവരുടെ മക്കളെ ഇതിനൊന്നും അയക്കുന്നില്ല. അതുകൊണ്ട് ഇതേപോലത്തെ പ്രസംഗങ്ങൾ നിർത്തിക്കാനും ഇങ്ങനത്തെ കൊലപാതകങ്ങൾ ഇല്ലാതാക്കാനും ഓരോ ആളുകളും മുന്നിട്ടിറങ്ങുക തന്നെ വേണം. ഇത്രയും ക്രൂരമായി കൊലപാതകം നടത്തിയ ഈ പ്രതികളെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.